കേരള ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ അവാർഡ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം. ക്രിസ്ത്യൻ മതവികാരത്തെ അവഹേളിക്കുന്ന കാർട്ടൂണിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല. അവാർഡ് നിർണയ ജൂറിക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് അക്കാദമി പരിശോധിക്കട്ടെ എന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ കഴിഞ്ഞ വർഷത്തെ പുരസ്കാരമാണ് വിവാദമായത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേന്ദ്ര കഥാപാത്രമായ കാർട്ടൂണിൽ ക്രിസ്തീയ മതചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇതിനെതിരെ KCBC ഉൾപ്പെടെ രംഗത്തെത്തിയതോടെയാണ് പുരസ്കാരം പുനഃപരിശോധിക്കാൻ സർക്കാർ ലളിതകലാ അക്കാദമിക്ക് നിർദ്ദേശം നൽകിയത്. പുരസ്കാരം ലഭിച്ച കാർട്ടൂണിസ്റ്റിന്റെ കഴിവിനെ സർക്കാർ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മതപ്രതീകങ്ങളെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കമായി ഇതിനെ ചിത്രീകരിക്കേണ്ടതില്ല. മുൻ വർഷത്തെ പുരസ്കാരം ലഭിച്ചത് മുഖ്യമന്ത്രിയെ മോശമാക്കി ചിത്രീകരിക്കുന്ന കാർട്ടൂണിനായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പുരസ്കാരം വിതരണം ചെയ്തതെന്നും എ.കെ. ബാലൻ പറഞ്ഞു. എന്നാൽ പുരസ്കാരം പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേരള കാർട്ടൂൺ അക്കാദമി ഭാരവാഹികൾ രംഗത്തെത്തി. വിവാദം ഖേദകരമാണെന്ന് വ്യക്തമാക്കിയ അക്കാദമി പുരസ്കാരം അംഗീകരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ മാന്യതയാണെന്നും കൂട്ടിച്ചേർത്തു. വിമർശന കലയായ കാർട്ടൂണിന്റെ കൈ കെട്ടിയാൽ അതിന്റെ അർത്ഥം തന്നെ നഷ്ടമാകുമെന്നും കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി തോമസ് ആന്റണി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.